ഫേസ്ബുക്കും വാട്സപ്പും സോഷ്യൽ മീഡിയയും ചാനലുകളും കാണുമ്പോൾ സങ്കടം തോന്നുകയാണ്. പോരുവഴി 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 എന്ന് എഴുതി കാണിക്കുമ്പോൾ തെക്കൻ ജില്ലകളിലാണ് സ്ത്രീധനത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്നത്, പ്രശ്നങ്ങളുണ്ടാകുന്നതാണ്, ധരിപ്പിക്കുന്നത്. സത്യമാണോ ഇത്? ചിന്തിക്കണ്ടേ? ഒരു പര നാറി, നമ്മുടെ നാട്ടിലെ ഒരു പര നാറി ചെയ്ത ഒരു ക്രൂരമായ കൊലപാതകം, അതല്ലേ അതിന് കാരണം? നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം നമ്മുടെ മക്കൾക്ക് സന്തോഷമായിട്ട് ഇഷ്ടദാനമായി കൊടുക്കുന്നത് തെറ്റാണോ? വില പേശുന്നവന്റെ മുന്നിൽ നിർത്തരുത് നമ്മുടെ പെൺകുട്ടികളെ, നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ പെൺകുട്ടികളെ വിൽപ്പന ചരക്കായി വില പേശുന്നവന്റെ മുന്നിൽ നിർത്തരുത്. ഇനി ഒരിക്കലും ഇത്തരത്തിൽ സ്ത്രീധനത്തിന്റെ പേരിൽ വില പേശലോ അല്ലെ അതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഒരു മരണമോ കൊലപാതകമോ നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ല. പോരുവഴി എന്ന് പറയുന്ന ഈ ചെറിയ ഗ്രാമം നിഷ്കളങ്കരായ ഗ്രാമീണരായ, സ്നേഹം കൊടുക്കുവാനും വാങ്ങുവാനും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരെയും സഹായിക്കുവാനും മുന്നിട്ടിറങ്ങുന്ന, ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമിതികളുള്ള നമ്മുടെ സ്വന്തം നാട് പോരുവഴി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ കൊലപാതകം ഒരു പരനാറി മുഖേന നടക്കേണ്ടി വന്നത്. പഠിപ്പിക്കണം നമ്മുടെ പെൺകുട്ടികളെ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കുവാനുള്ള പക്വത അവർക്കുണ്ടാകണം. നമ്മുടെ കുടുംബത്തിൽ നിന്നും തന്നെ പഠിപ്പിക്കണം. ആ പ്രിയപ്പെട്ട സഹോദരിയുടെ കൊലപാതകത്തിന് ഉത്തരവാദിയായ പരനാറിക്ക് മാക്സിമം കിട്ടാവുന്നതിന്റെ മാക്സിമം ശിക്ഷ കിട്ടുക തന്നെ ചെയ്യണം. ആ കുടുംബത്തിന് നീതി ലഭിക്കുക തന്നെ ചെയ്യണം. ഏത് കുടുംബത്തിലാണ് പ്രശ്നങ്ങളില്ലാത്തത്? എല്ലാ കുടുംബങ്ങളിലും പ്രശ്നമുണ്ട്. കൊലപാതകമാണോ അതിന് പരിഹാരം? കല്യാണത്തിന് മുമ്പ് പലവട്ടം ആ പരനാറിയെ ഒഴിവാക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പും ഈ കുട്ടിയുമായിട്ട് നിശ്ചയത്തിന് ശേഷം കണ്ടുമുട്ടിയിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിൽ ഇവൻ ആ കുട്ടിയെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ തീരുമാനം എടുക്കേണ്ടതായിരുന്നില്ലേ? നമുക്ക് യോജിച്ചവനല്ല, നമ്മുടെ കുടുംബത്തിന് യോജിച്ചവനല്ല ഇവനെന്ന്. ഇനി ഒരിക്കലും ഒരു പെൺകുട്ടികൾക്കും ഒരു സഹോദരിക്കും ഇത്തരത്തിലുള്ള ദാരുണമായ അന്ത്യം ഉണ്ടാകാൻ പാടില്ല. അവസാന മരണമായിരിക്കണം സ്ത്രീധനത്തിന്റെ പേരിലുള്ള ഈ മരണം. അതിന് നമ്മൾ നാട്ടുകാർ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്. വില പേശുന്നവന്റെ മുന്നിൽ വിൽപ്പന ചരക്കായിട്ട് വെച്ച് കൊടുക്കരുത്. അടിച്ചിറക്കണം. സ്ത്രീധനം ചോദിച്ചു വരുന്നവനെ അടിച്ചിറക്കണം. സന്തോഷമായിട്ട് കൊടുക്കാം. നമ്മുടെ പെൺമക്കൾക്ക് നമ്മുടെ സമ്പത്തിന്റെ ഒരു വിഹിതം കൊടുക്കാം. അത് വില പേശുന്നവനല്ല. കല്യാണം കഴിയുന്നതിന് മുമ്പ് നമ്മൾ തീരുമാനിക്കണം, നമുക്ക് നമ്മുടെ കുടുംബത്തോട് സഹകരിക്കാൻ നമ്മുടെ പെൺകുട്ടിക്ക് പറ്റിയ വരനാണോ ഇവനെന്ന് നമ്മൾ തീരുമാനമെടുക്കണം. സമയം കൊടുക്കണം. കല്യാണത്തിന് ശേഷം കുറഞ്ഞത് 6 മാസമെങ്കിലും സമയം കൊടുക്കണം. അതിനുശേഷമേ കല്യാണം നടത്താവൂ. അന്വേഷിക്കണം, എല്ലാ തരത്തിലും അന്വേഷിക്കണം. അവന്റെ സർക്കാർ ഉദ്യോഗമോ കോൺക്രീറ്റ് സൌധവുമല്ല, അവന്റെ സൌന്ദര്യവുമല്ല മുഖവിലയ്ക്ക് എടുക്കേണ്ടത്. ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്, പങ്കാളികളാണ്. സ്നേഹിക്കാൻ കഴിയുന്നവനാണോ, നമ്മോടൊത്ത് സഹകരിച്ച് ജീവിക്കാൻ കഴിയുന്നവനാണോ, നമ്മുടെ കുടുംബത്തിന് യോജിച്ചവനാണോ, തീരുമാനിക്കണം നമ്മൾ. പ്രശ്നങ്ങളുണ്ടാകും, എല്ലാ വീട്ടിലും ഉണ്ടാകും. ആത്മഹത്യയോ കൊലപാതകവുമല്ല അതിന് പരിഹാരം. അത്തരം ഘട്ടങ്ങളിൽ ഉചിതമായ തീരുമാനം, ശക്തമായ തീരുമാനം എടുക്കുവാൻ നമ്മുടെ മക്കളെ, പെൺകുട്ടികളെ മാത്രമല്ല നമ്മുടെ മക്കളെ എല്ലാം നമ്മൾ പഠിപ്പിക്കണം. അതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. തെളിവെടുപ്പിന്റെ പേരിൽ തെളിവ് നശിപ്പിക്കാനുള്ള ഒരു അവസരമാകരുത്. മാക്സിമം നീതിപീഠം അനുവദിക്കുന്ന ശിക്ഷ മാക്സിമം നൽകിക്കൊണ്ട് ആ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന് നാട്ടുകാരനെന്ന രീതിയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്.